നമസ്കാരം. ഈ നാടിനെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക എന്ന പരസ്യവാചകം ഓർത്തു പോവുകയാണ് ഈ നിമിഷത്തിൽ. കരിമല്ലൂർ പഞ്ചായത്തിലെ 12 വാർഡിൽ പൂഴിക്കുന്നത്ത് സെമിനാരി റോഡിൻ്റെ അവസ്ഥയാണത്. സാംസ്കാരിക സമ്പന്നതയും വിദ്യാഭ്യാസവും വിളിച്ചു പറയുന്ന ആളുകൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കൊണ്ട് ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഈ റോഡ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അതിൻ്റെ വാർത്തയിലേക്ക് നമുക്കൊന്ന് കടക്കാം. 1100 വീടുകളോളം ആളുകൾ സഞ്ചരിക്കുന്ന ഒരു റോഡാണിത്. ഈ റോഡിലെ ആലുവ അവിടെ പരിസരങ്ങളിലുള്ള എല്ലാവരും വേസ്റ്റ് കൊണ്ടുവന്നിരുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. അതിനാൽ ഇതിൻ്റെ അധികാരികൾ, ഇത് കാണുന്നവർ, അധികാരികൾ ഇതിന് തക്കതായ ഒരു പരിഹാരം കാണണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇതിനോട് ചേർന്ന് ഞങ്ങളൊരു 100 വീട്ടുകാർ താമസിക്കുന്നുണ്ട് ഇതിനോട് തൊട്ടടുത്ത പ്രദേശത്തായിട്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. പക്ഷേ ഇത് ഒരു ആളൊഴിഞ്ഞ വഴിയായതുകൊണ്ട് ഈ എന്താ പറയുക, ഈ പ്രദേശം മുഴുവൻ, എനിക്ക് തോന്നുന്നു ഈ ആലുവ മുനിസിപ്പാലിറ്റി മുതൽ കരുമാലൂർ പഞ്ചായത്ത് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഇപ്പോൾ എല്ലാ വേസ്റ്റും കൊണ്ട് വരുന്ന ഒരു ഇടമായിട്ട് നമ്മുടെ ഈ ഇടം മാറുകയാണ്. വലിയ വിഷയമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ക്യാമറയൊക്കെ സ്ഥാപിക്കാനുള്ള ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ പ്രദേശത്ത് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ബന്ധപ്പെട്ട് ചെയ്യണം. അപ്പോൾ വലിയ പ്രശ്നമാണ് ഞങ്ങൾ പ്രദേശവാസികൾ നേരിടുന്ന, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുട്ടികളുടെയൊക്കെ ആരോഗ്യം ഉൾപ്പെടെ വലിയ വിഷയത്തിലേക്ക് പോകുന്ന, അതുപോലെ തന്നെ ഇവിടെ ഈ വേസ്റ്റ് ഇങ്ങനെ കൂടുന്നതുകൊണ്ട് ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. മഴ പെയ്യുമ്പോൾ വഴി നിറച്ച് ആഫ്രിക്കൻ ഒച്ചാണ്. അതിനെ നശിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടും അത് പോണില്ല. കാരണം ആളുകൾ വേസ്റ്റ് വീണ്ടും കൊണ്ടുവന്ന് തള്ളുകയാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടി എടുത്ത് പോയില്ലെങ്കിൽ ഞങ്ങൾ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഈ പ്രദേശത്തുണ്ടാവും. അപ്പോൾ അത് നമ്മളൊന്ന് സൂചിപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ പഞ്ചായത്തും വേസ്റ്റ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഇതേപോലെ വേസ്റ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് അവർക്ക് പഴ അടക്കുകയോ അടപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന് തക്കതായ പരിഹാരം കണ്ടെത്തിയിട്ട് അവരെ നമുക്ക് വെളിച്ചത്തേക്ക് കൊണ്ടുവരികയോ ചെയ്യുക, എന്തെങ്കിലും ചെയ്യണമെന്നാണ് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ പഞ്ചായത്ത് ഇപ്പം അടുത്ത മാസം തുടങ്ങി ഏതാണ്ട് പുതിയൊരു പ്രോജക്റ്റ് വെച്ചിട്ട് വെക്കുന്നുണ്ട്. പൈപ്പ് കമ്പോസ്റ്റ്, ബയോഗ്യാസ് പ്ലാന്റ് അങ്ങനെയുള്ള ചെറിയ സംവിധാനം വരുന്നുണ്ട്. അപ്പോൾ അതായത് അത് കുറേ വേസ്റ്റൊക്കെ അങ്ങനെ നമുക്ക് നിക്ഷേപിക്കാം. പിന്നെ അതുകൂടാതെ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാവരും നമ്മൾ ഹരിതകർമ്മസേനയുടെ കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിൽ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു ചാക്കിന് 50 രൂപ വെച്ച്, അതായത് ഒരു വീടിന് 50 രൂപ വെച്ച്, അത് എത്ര വേസ്റ്റ് ഉണ്ടെങ്കിലും കൊണ്ടുപോകും. ഒരു ഫുഡ് വേസ്റ്റ് അല്ല, പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രം. അത് ഹരിതകർമ്മസേനയുടെ കുടുംബശ്രീ പ്രവർത്തകർ വന്ന് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി വരുമ്പോൾ പരമാവധി വേസ്റ്റ് എല്ലാവരും വീടുകളിൽ തന്നെ വെച്ചിട്ട് ചാക്കിലാക്കി വെച്ചിട്ട് അത് കൊണ്ടുപോയി 2 മാസം കൊണ്ടുപോകുമ്പോൾ വരുമ്പോൾ പറഞ്ഞാലും മതി അവരോട്. അപ്പോൾ അവർ 2 മാസം കൂടുമ്പോൾ വന്നാൽ ഒരു ചാക്കുണ്ടെങ്കിൽ ആ ഒരു ചാക്ക് വേസ്റ്റ് കൊണ്ടുപോക്കോളും. അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മൾ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രം വിചാരിച്ചാലൊന്നും ഈ വേസ്റ്റിൻ്റെ കാര്യങ്ങൾ തീരൂല. ഇത് എല്ലാവരും മുൻകൈ എടുക്കണം. പരമാവധി വേസ്റ്റ് അവരവരുടെ വീടുകളിൽ തന്നെ നിക്ഷേപിക്കാനുള്ള സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വേസ്റ്റ് ഉണ്ടാവില്ല കൊണ്ടുപോയി റോഡിലെറിയാനായിട്ട്. അടുത്തൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടിയിട്ട് കരുമാലൂരിൽ നിന്നും ബാബു അരുവ.